വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ്. ഇന്ന് നമ്മൾ വീഡിയോ ഇടുന്നത് കുറെ ദിവസത്തിന് ശേഷമാണ് അല്ലെ. ശരിക്കും നമ്മൾ കേരളത്തിലെ ആളുകൾ ഒരു പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതിൽ നിന്ന് പതുക്കെ അതിജീവിച്ച് ഒരു രീതിയിൽ എത്തിയിരിക്കുന്ന ആ ഒരു സമയമാണ്. അപ്പോ കഴിഞ്ഞ വർഷവും നമുക്ക് ഇതിലേക്കാളും ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായി. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ അതിന്റെ കാഠിന്യം ഭയങ്കര കുറവാണ്, എന്നാലും ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് എനിക്ക് എന്റേതായ രീതിയിൽ കുറച്ച് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ട് നമ്മൾ തന്നെ ചെയ്ത കാര്യങ്ങൾക്ക് പതുക്കെ പതുക്കെ പ്രകൃതി ചെറിയ രീതിയിൽ നമുക്ക് തിരിച്ചു തരുന്ന ഒരു മുന്നറിയിപ്പാണ് ഇത്. ഇതിലും വലിയത് വരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളുടേതായ രീതിയിൽ, ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ കൂടിയാണ്, അതുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്, നമ്മൾ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രകൃതിയോട് എന്താണ് കുറച്ചൊന്ന് നല്ല രീതിയിൽ പെരുമാറുക. എന്താണ് ശരിക്കും തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്ന് പറയും. നമ്മൾ എല്ലാവർക്കും വേണ്ടി ചിന്തിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ ചെറിയ രീതിയിലാണെങ്കിലും നമ്മൾ ചെയ്യാം. എല്ലാ നേച്ചറിനെയും എല്ലാവരെയും സ്നേഹിക്കുക, മരങ്ങളെ സ്നേഹിക്കുക, എന്നാലാണ് അവർ തിരിച്ച് സ്നേഹിക്കുള്ളൂ, എന്നാലാണ് നമുക്ക് ഇങ്ങനെ എന്താണ് അധികം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന നമ്മളുടെ മക്കൾക്ക് അവരുടെ മക്കൾക്കൊക്കെ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ച് എല്ലാവരോടും കമ്പാഷനേറ്റ് ആകുക, എല്ലാത്തിനോടും സ്നേഹം കാണിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, പ്രകൃതിനെ സ്നേഹിക്കുക. എന്താണ് വേസ്റ്റും അതൊക്കെ അടുത്ത വീട്ടിലേക്ക് ഇട്ടിട്ട് എൻ്റെ വീട് ക്ലീൻ ആക്കുക എന്നുള്ള ആ ഒരു ഇത് മനോഭാവം ഉപേക്ഷിക്കുക. അപ്പൊ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളുടെ ലൈഫിൽ നമ്മൾ ചേഞ്ച് ചെയ്യണം എന്ന് പ്രകൃതി നമ്മളോട് പറയുന്ന ഒരു മുന്നറിയിപ്പ് ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. അപ്പോ എല്ലാവരും അടുത്ത ഒരു സ്റ്റെപ്പ് നാളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക, ഇത് നല്ലതാണോ അല്ലേ. എല്ലാ നമ്മൾ മനുഷ്യൻ മാത്രം ഭൂമിയിൽ ഉണ്ടായ പോരാ, എല്ലാ ജീവജാലങ്ങളും, ഈവൻ ഒരു വണ്ട് എന്ന് പറയുന്നത് അത് അതിന്റെ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതി ഇങ്ങനെ സന്തുലിതമായിട്ട് പോകുന്നത്. അപ്പോ ആ ഒരു കാര്യം, ഒരു ക്രീച്ചർ, ഒരു ജീവി, ഒരു കുഞ്ഞി ചെടി, എല്ലാം അത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ആ ചെറിയൊരു പ്ലാന്റ്, അത് ആലോചിച്ച് നോക്കുക. നാളെ അത് പിഴുത് കളയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ജീവിനെ നശിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോ ഇതാണ് എനിക്ക് ഇന്ന് എല്ലാവരോടും പറയാനുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ എന്തായാലും ഓണം വരാൻ പോവാണ്. കഴിഞ്ഞ തവണ നമുക്ക് ഓണം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത്തവണ ഓണം ഉണ്ടാകും എന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓണത്തിലേക്ക് നമുക്ക് കുറച്ച് നല്ല ട്രെൻഡി ആയിട്ട് കുറച്ച് നല്ല പുതിയ ബ്ലൗസ് ഡിസൈൻസ്, പിന്നെ കുറച്ച് നെക്ക് ഡിസൈൻസ് ഒക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യുന്നത്. ഓണത്തിന് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇനി അങ്ങോട്ട് ഓണം, ക്രിസ്മസ്, അങ്ങനെ എല്ലാം വരുന്നുണ്ട് അല്ലെ, ദീപാവലി, അങ്ങനെ ഒരുപാട് ഒരുപാട് ആഘോഷങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആഘോഷങ്ങൾക്ക്, കല്യാണങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ എന്താണ് ഒരുങ്ങി പോവാനായിട്ട് ഒരു കുഞ്ഞു കുഞ്ഞി ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ബ്ലൗസ് ബ്ലൗസിന്റെ പാറ്റേൺ, സ്ലീവ് പാറ്റേൺ ഒക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ആവാതെ കാണാൻ പറ്റുള്ളൂ. ടോട്ടൽ ഡ്രസ്സിന്റെ എല്ലാ അപ്ഡേറ്റും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ കടന്നാലോ. അപ്പൊ നമുക്ക് ഏറ്റവും ട്രെൻഡി ആയിട്ട് ഇത്തവണ, കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷത്തെ ആ ഒരു പാറ്റേൺ, ആ ഒരു രീതി ഇപ്പോഴും തുടർന്നിട്ട് ഇപ്പോഴും ട്രെൻഡിൽ നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഫ്രിൽസ് ആണ്. അപ്പൊ ഫ്രിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് കഴുത്തിലും കയ്യിലും ഫ്രില്ല് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ഓൾമോസ്റ്റ് ഓൾ ബോഡി ടൈപ്പിന് ചേരും. പക്ഷെ ഞാനിപ്പോ ഈ ഒരു കാണിച്ചിരിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് കഴുത്തിൽ കുറച്ച് കയറിയിട്ടാണ്. അപ്പോ കുറച്ച് തടിയുള്ളവർക്ക് അല്ലെങ്കിൽ കുറച്ച് ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്ക് അങ്ങനെ ചേരില്ല. അപ്പൊ അങ്ങനെയുള്ളവർ കുറച്ച് കഴുത്തിലേക്ക് ഫ്രണ്ടിലേക്ക് ഇറക്കി തയ്ക്കുക, അത് മാത്രം വ്യത്യാസം വരുത്തിയാൽ മതി. ബാക്കിയുള്ളത് ഒരു ടോട്ടൽ എന്താണ് ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ഏത് ബോഡി ടൈപ്പിനും നമുക്ക് അതിന്റെ രീതിയിൽ കഴുത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ആളുകൾക്കും ഏറ്റവും സിമ്പിൾ ആയിട്ട് ട്രെൻഡി ആവാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. ഇനി അടുത്തത് കുറച്ച് സ്ലീവ് ഷോർട്ട് ആക്കിയിട്ട്, അതായത് ഏകദേശം ഈ ഒരു ലെവലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ നേരത്തെ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഈ ഒരു ബ്രസ്റ്റിന്റെ ലെവലിലേക്ക് ഒരിക്കലും തടിയുള്ളവർ കൈ വെച്ച് നിർത്തരുത്, ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ട് താഴേക്ക്, മിക്കവരും താഴേക്ക് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഒരു അത്യാവശ്യം പ്രൊപ്പോർഷനേറ്റ് ഉള്ള ബോഡി ടൈപ്പ് ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു പോർഷനിൽ നിർത്തിയിട്ട് ഇവിടെ വെച്ചിട്ട് ചെറിയ രീതി
വെച്ചുകഴിഞ്ഞാൽ ഒരു കുറച്ച് സ്ലീവില് ഫ്രില്ല് ചെയ്യാം. ഇപ്പൊ കൈ നീളത്തിലേക്ക് ഫ്രില്ല് ചെയ്യണമെന്നില്ല. അതിനുശേഷം കഴുത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര തിന്നായിട്ടുള്ള ബോഡി ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് മെഗാ സ്ലീവ് അല്ലെങ്കിൽ മൈക്രോ സ്ലീവ് ചെറിയ സ്ലീവില് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഫ്രില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തളർന്ന മെറ്റീരിയൽ ഉപയോഗിക്കാതെ നല്ല ഓർഗാൻസ മെറ്റീരിയൽ ഉപയോഗിക്കുക. ഇപ്പൊ നമ്മൾ ഓണത്തിനൊക്കെ ആണെങ്കിൽ ആ ഒരു പട്ടുണ്ടല്ലോ, ആ കസവ് മാത്രം നമുക്ക് ചെറിയ ചെറിയ ഫ്രിൽസ് അല്ലെങ്കിൽ വലിയ ഫ്രിൽസ് വെക്കുകയാണെങ്കിൽ അത് ഭയങ്കര ട്രെൻഡ് ആണ്. അത് മാത്രമല്ല നമുക്ക് കുറച്ചൊരു ഒരു തടി തോന്നുകയും ചെയ്യും നല്ല ലീൻ ആയിട്ടുള്ള ആളുകൾക്ക്. ഇനി അടുത്തത്, ഇപ്പോ കഴിഞ്ഞ തവണ ഒറ്റ ലെയർ ഒരു ഫ്രില്ലായിരുന്നു, ഇപ്പൊ അത് മൾട്ടി ലെയർ ഫ്രില്ലായിട്ടുണ്ട്. ഇപ്പൊ ഈ കാണുന്ന പിക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് തടിയുള്ളവർക്കും ഇടാൻ പറ്റും. മൾട്ടി ലെയർ ആണെങ്കിലും ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, പക്ഷെ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തളർന്ന മെറ്റീരിയൽ നിങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇപ്പൊ കേരള സാരി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തളർന്ന മെറ്റീരിയൽ കിട്ടും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് മൾട്ടി ലെയർ ഫ്രില്ല് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി മീഡിയം തടിയുള്ളവർക്ക് ഇതുമാതിരിയുള്ള ഫ്രിൽസ് അവർക്ക് മൾട്ടി ലെയർ ഫ്രിൽസ് ചെയ്യാൻ പറ്റും. ഇനി ഒട്ടും തടിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടി ലെയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഗാൻസ മെറ്റീരിയൽ വെച്ചിട്ട് മൾട്ടി ലെയർ ചെയ്യുക. അതും ചെറിയ സ്ലീവിൽ മൾട്ടി ലെയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല തടി നിങ്ങൾക്ക് തോന്നി. ഇനി അടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്രിൽസിൽ ഡിഫറെന്റ് കളേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ കേരള സാരി ആണെങ്കിൽ ഗോൾഡൻ ഫ്രിൽസ് ചെയ്യാം. അതിന് താഴെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറൂണോ അല്ലെങ്കിൽ ഗ്രീനോ അല്ലെങ്കിൽ ഏത് നിങ്ങളുടെ സാരിയുടെ കളറിൽ വരുന്ന ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് മൾട്ടി ലെയർ ഫ്രില്ല് ചെയ്യാം. ആ ഫ്രില്ലിന്റെ ലെങ്ത് കുറയ്ക്കാം, കൂട്ടാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ആ ഒരു ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് ഭയങ്കര നമുക്ക് ട്രെൻഡ് ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും മൾട്ടി ലെയർ ഫ്രിൽസ്. ഇനി സെക്കൻഡ് ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസൽസ് ആണ്. ഇപ്പൊ ഈ ഫ്രിൽസിന് പകരം നിങ്ങൾക്ക് ടാസൽസ് ഉപയോഗിക്കാം. ഓക്കെ, ഫ്രിൽസ് എന്ന് പറയുമ്പോൾ അത്രയും എന്താണ് അത്രയും ഞാൻ അങ്ങോട്ട് വേണ്ട, എന്നാലും കുറച്ചൊരു ഫാഷൻ വേണം എന്നുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു മെത്തേഡാണ് ടാസൽസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടും, നമുക്ക് എന്താണ് ഈ റോളായിട്ട് കിട്ടും. അത് വാങ്ങിച്ചിട്ട് നമുക്ക് നേരത്തെ ചെയ്തത് ഇപ്പൊ ഫ്രിൽസ് വെച്ചതിന് പകരം നിങ്ങൾക്ക് ടാസൽസ് വെക്കാം. അത് ലെങ്ത്, കൈൻ്റെ ലെങ്ത് ഞാൻ പറഞ്ഞ പോലെ എന്താണ് തടിയുള്ളവർ നല്ല ലെങ്തിയെ കൈവയ്ക്കുക, അല്ലെങ്കിൽ കുഞ്ഞു സ്ലീവ് ഉള്ളവർക്ക് ടാസൽസ് വെക്കാം. ഈവൻ നിങ്ങൾക്ക് ബാക്കിൽ നിങ്ങൾക്ക് എന്താണ് ബാക്കിൽ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് ടാസൽസ് ചെറിയ ടാസൽ വെക്കാം, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കാണുന്ന രീതിയിൽ ഇവിടെയും ഫ്രണ്ടിൽ നിങ്ങൾക്ക് ടാസൽസ് വെക്കാം. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഗോൾഡൻ സാരിക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഗോൾഡൻ ടാസൽ തന്നെ വെക്കണമെന്നില്ല, ഒരു ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് സിൽവർ ടാസൽസ് വെക്കാം. അത് നിങ്ങൾക്ക് ഒരു മോഡേൺ ലുക്ക് നിങ്ങൾക്ക് കൊണ്ടുവരും. ഗോൾഡൻ സിൽവർ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ടാസൽ ചെയ്യുകയാണെങ്കിൽ. ഇനി അടുത്തത് ബെൽ സ്ലീവ്സ് ആണ്. ബെൽ സ്ലീവ്സ് എല്ലാ ബോഡി ടൈപ്പിനും ചെയ്യും, പക്ഷെ ഞാൻ ഈ കാണിക്കുന്ന ഒന്ന് രണ്ട് പാറ്റേൺ നോക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ബോഡി ടൈപ്പിനനുസരിച്ചിട്ട് ബെൽ സ്ലീവ് എങ്ങനെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു മീഡിയം തടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്, ബെൽ സ്ലീവ് ആണിത്. അപ്പോൾ നിങ്ങളുടെ ബോഡി ടൈപ്പ് ഇപ്പൊ മീഡിയം തടി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളിപ്പോ കേരള സാരി ആണെങ്കിൽ അത് നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇനി വളരെ തിൻ ഫ്രെയിം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇത്, കണ്ടോ? അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ബോഡിക്ക് വിത്ത് ഫീൽ ചെയ്യും. ഇനി തടി ഉണ്ട്, അപ്പൊ അതുകൊണ്ട് എനിക്ക് ബെൽ സ്ലീവ് ഇടാൻ പറ്റില്ല എന്നൊന്നുമില്ല. ഇപ്പൊ ഈ കാണിക്കുന്ന ഒരു പാറ്റേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് കൈയൊക്കെ കാണിക്കണം, പക്ഷേ സ്ലീവ്ലെസ് ഇടാൻ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അതേസമയം കൈക്ക് നീളം തോന്നുകയും ചെയ്യും, തടി കുറയുകയും ചെയ്യും, നിങ്ങൾക്ക് കുറച്ച് കൈ കാണിക്കുകയും ചെയ്യാം. അത്യാവശ്യം എന്താണ് ബെൽ സ്ലീവ് ഉണ്ട് താനും. അപ്പൊ ടോട്ടലി നിങ്ങൾക്ക് ഒരു ട്രെൻഡി ലുക്കുമാകും, നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി അധികം എക്സ്പോസ്ഡ് ആവില്ല, കുറച്ച് തടി തോന്നുകയില്ല. അപ്പൊ ഈ ഒരു പാറ്റേൺ കുറച്ച് തടിയുള്ളവർക്ക് ഈസിലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് കട്ട് വർക്ക് ആണ്. കട്ട് വർക്ക് ഇപ്പൊ ഒരുപാട് ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള ഒരു കാലാണ് കട്ട് വർക്ക്. ഇപ്പൊ നിങ്ങൾ സാരിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ഇപ്പോ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്യില്ലേ, അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്കത്ത് പ്രിന്റിന്റെ മെറ്റീരിയൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുമാതിരി കട്ട് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏത് പ്രിന്റ് ഇപ്പോ ജോമെട്രിക് അങ്ങനത്തെ ഇത് ഏതിൽ വേണമെങ്കിലും നമുക്ക് ഏത് പാറ്റേണിൽ നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ഈ ഒരു പാറ്റേൺ മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പൊ റൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ട്രയാംഗിൾ ചെയ്യാം, സ്ക്വയർ ചെയ്യാം, എല്ലാം. ഈവൻ ഇപ്പോ കയ്യില് മാത്രമല്ല നിങ്ങൾക്ക് ബാക്കിലും കട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഈസിലി നമുക്കത് ട്രെൻഡി ആ ഒരു കാറ്റഗറിയിലേക്ക് വരുകയും ചെയ്യാം. എന്നാല് അത്യാവശ്യം എന്താണ് കുറച്ചൊരു മോഡസ്റ്റ് ആയിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ ചെയ്യാം. ഈ ഒരു കട്ട് വർക്ക് നിങ്ങൾ നിങ്ങളുടെ സ്ലീവിലും ബാക്കിലും അല്ലെങ്കിൽ നെക്കിലോ ഫ്രണ്ട് നെക്കിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുവരാണെങ്കിൽ. ഞാൻ ഇപ്പൊ കാണിക്കുന്ന ഈ കട്ട് വർക്ക് അതിന്റെ കൂടെ ടൈ ചെയ്യുന്നത് അത് ശരിക്കും ഒരു മീഡിയം തടിയുള്ളവർക്കും ചേരുന്ന ഒരു പാറ്റേൺ ആണ്. കാരണം ചെറിയ കൈ വെച്ചിട്ട് കട്ട് വർക്ക് പ്ലസ്
ഈ ഒരു ഇതൊക്കെ ആണെങ്കിൽ എനിക്ക് അത് അത്ര ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഉണ്ടാവാം കേട്ടോ, ചിലപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു മീഡിയം തടിയുള്ളവർക്കും അത്യാവശ്യം തടിയുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കട്ട് വർക്കും പ്ലസ് ഈ ഒരു ടൈപ്പ് പാറ്റേൺ. അപ്പൊ ഒരു മെലിഞ്ഞവർക്ക് കട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൻ കുഞ്ഞു കുഞ്ഞു കട്ട് വർക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ, ഈവൻ കുഞ്ഞു റൗണ്ടോ എന്തോ ആണെങ്കിലും ചെയ്യാം. ഈവൻ സ്ലീവിൽ അല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഒക്കെ കട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ശരിക്കും നമ്മുടെ സാരിനൊന്ന് ആംബപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മളിതാ ഇപ്പൊ ഈ ഒരു പാറ്റേൺ കാണുകയാണെങ്കിൽ ദീപിക പദുവൻ അത് ഇട്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു പകുതി, അതായത് ഫുൾ ഒരു പാറ്റേണിന് നമ്മൾ പകുതി വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വണ്ണം കുറഞ്ഞൊരു ഇല്യൂഷൻ കിട്ടും. അപ്പൊ അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഇപ്പൊ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കേരള സാരി ആണെങ്കിൽ നിങ്ങൾക്ക് പകുതി ആ ഒരു വൈറ്റും പകുതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡനും കൊടുക്കാം. സോ അപ്പൊ നമ്മൾ കാണുന്നവർക്ക് ഈ ഒരു എന്താണ് തടി കുറഞ്ഞൊരു ഇല്യൂഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അത് നോർമലി എല്ലാവരും ഫാഷൻ ഇൻഡസ്ട്രിയിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ശരിക്കും ആ ഒരു കളർ ബ്ലോക്കിംഗ് തന്നെയാണ് അത് പറയുന്നത്. ശരിക്കും നമുക്കൊരു ഒരു സ്ട്രക്ചർ എഫക്ട് അല്ലെങ്കിൽ ശരിക്കും ഒരു സ്ലിമ്മിങ് എഫക്ട് കിട്ടാനായിട്ട് കളർ ബ്ലോക്കിംഗ് ചെയ്യാം. അപ്പൊ ശരിക്കും ഈ ഒരു കളർ ബ്ലോക്കിംഗ് എന്നതിലുപരി ശരിക്കും ഒരു പാറ്റേൺ ബ്ലോക്കിംഗ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. രണ്ട് ടൈപ്പിലുള്ള പാറ്റേൺ ആണ് വെച്ചിരിക്കുന്നത് തുണി. ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാം. അപ്പൊ അതുപോലെ തന്നെ നമുക്കും വേണമെങ്കിൽ സ്കിൻ ഈ കയ്യില് പകുതി കസവോ പകുതി അങ്ങനെ നിങ്ങൾക്ക് ഭാവന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് പാറ്റേൺ രണ്ട് പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾക്ക് കൈ തയ്പ്പിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ തയ്ച്ചാണെങ്കിൽ കുറച്ച് നന്നായിട്ട് മെലിഞ്ഞ എഫക്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ശരിക്കും കൈ ഭയങ്കരമായിട്ട് മെലിഞ്ഞവരെ ഈ ഒരു പാറ്റേൺ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈവൻ മെലിഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ഇനിയും കുറച്ചും കൂടി നല്ല നീളം തോന്നണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ട്രൈ ചെയ്യാം. അടുത്തത് പഫ് സ്ലീവ്സ്. പഫ് സ്ലീവ്സ് ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് പോയിരുന്നു, പക്ഷെ വീണ്ടും പഫ് സ്ലീവ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഞാനിപ്പോ ഈ കാണിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ ടച്ച് നമ്മുടെ ബ്ലൗസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പഫ് സ്ലീവ് ആണ്. പക്ഷെ അത്യാവശ്യം തടിയുള്ളവരെ ഈ ഒരു പഫ് സ്ലീവ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഓക്കെ, കാരണം അത് നമുക്ക് ബോഡിക്ക് ഇത്രയും കൂടി തടി അല്ലെങ്കിൽ വിത്ത് തോന്നിപ്പിക്കുന്ന ഒരു മോഡലാണിത്. അപ്പൊ ഭയങ്കര സ്ലിം ആയിട്ടുള്ളവർക്ക് ഈ ഒരു ടൈപ്പ് പഫ് സ്ലീവ് ഇടുകയാണെങ്കിൽ ഒരു വെസ്റ്റേൺ ടച്ച് കിട്ടുകയും ചെയ്യും. അതേസമയം ഒരു മോഡേൺ, അതേസമയം നമുക്ക് കസ് വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്രഡീഷണൽ ടച്ച് വരികയും ചെയ്യും. ഇനി തടിച്ചവർക്ക് പഫ് സ്ലീവ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ഈ ഒരു പോർഷനിൽ ഇത്രയും മാത്രം പഫ് സ്ലീവ് വെക്കുക. അപ്പൊ കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുമ്പോഴേക്കും കൈയിനൊരു ഇത്തിരി പൊക്കം അല്ലെങ്കിൽ നീളത്തിന്റെ ഒരു ഇല്യൂഷൻ കിട്ടും. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താണ് ഡിഫറെന്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പാറ്റേൺ കണ്ടോ, ഇത് അത്യാവശ്യം തടിയുള്ളവർക്കും ചെയ്യാം. വലിയ പ്രശ്നം ഉണ്ടാവില്ല, കാരണം കുറച്ചിങ്ങനെ പഫ് വന്നിട്ട് താഴേക്ക് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. മെലിഞ്ഞവർക്കാണെങ്കിൽ നല്ല കുഞ്ഞു കുഞ്ഞു പഫ് സ്ലീവുള്ള ഇഷ്ടം പോലെ പാറ്റേൺ ഉണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെക്കാവുന്നതാണ്. പഫ് സ്ലീവ് ശരിക്കും നല്ലതാണ് നിങ്ങൾക്ക്. അപ്പൊ അത് നമ്മുടെ ഭാവന അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മെലിഞ്ഞവർക്ക് പഫ് സ്ലീവ് ക്യാരി ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഈ എന്താണ് ഇതൊരു മിക്സ്ഡ് ടോപ്പിക് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കുറച്ച് തടിയുള്ളവർക്ക് ഇവിടെ പട്ട വെക്കണം. ഓക്കെ, ആ ഒരു കസവ് വെക്കണം. പക്ഷെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗങ്ങൾ തടിച്ചു നിൽക്കും. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കസവ് അല്ലെങ്കിൽ കസ് വെക്കണം എന്നില്ല, ഇപ്പൊ ഈ ചെയ്തിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് ആ ഒരു ഓക്കെ ഇവിടെ വെച്ചിട്ട് എനിക്ക് കസവ് ഇങ്ങനെ കാണാൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് കൈക്ക് അധികം തടി തോന്നുകയില്ല. അപ്പൊ അങ്ങനെ വേണ്ടവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. ഇപ്പൊ വെഡിങ്ങിനൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മെലിഞ്ഞവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഭയങ്കര നീളമുള്ള കൈവയ്ക്കാണെങ്കിൽ ഭയങ്കര മെലിവ് തോന്നുമെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ലീവ് എന്ന് പറയുന്നത് ബലൂൺ സ്ലീവ് ആണ്. ദൈപ്പി കാണുന്ന പോലെ അത്യാവശ്യം നന്നായിട്ട് ഇതുവരെ കൈ ഉണ്ടാനും അതേസമയം ഈ ബലൂൺ സ്ലീവ് ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം തടി തോന്നുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കൈ നീളത്തിൽ വെക്കുകയും ചെയ്യാം, മെലിവ് തോന്നുകയില്ല. ഇനി അടുത്തത് ഗ്യാതേർഡ് സ്ലീവ്സ് ആണ്. ആ ഗ്യാതേർഡ് സ്ലീവ് ശരിക്കും കുറച്ചും കൂടി നമുക്ക് തടി തോന്നിക്കുന്ന ഒരു സ്ലീവാണ്. അത് മാത്രമല്ല നമുക്ക് ഒരുപാട് നമുക്ക് ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് പാറ്റേൺ അനുസരിച്ചിട്ട് നമുക്ക് ഒരുപാട് രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഈ ഒരു ഗ്യാതേർഡ് സ്ലീവ്. പക്ഷെ അധികം തടിയുള്ളവർ ഈ ഗ്യാതേർഡ് സ്ലീവ് അധികം ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷെ മെലിഞ്ഞവർക്ക് നന്നായിട്ട് ഫ്ലോണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലീവാണിത്. ഇപ്പൊ ഈ കാണിക്കുന്ന പാറ്റേൺ കണ്ടോ, ഇത് ശരിക്കും ഒരു മോഡേൺ ടച്ച് ഉണ്ടെങ്കിലും നമ്മൾ കസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടുകയും ചെയ്യും. സോ അപ്പൊ നമുക്ക് ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു പാറ്റേൺ കണ്ടോ, ഇത് ശരിക്കും ആ കസവ് ബാക്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞി കൈയാണ്. അപ്പൊ എനിക്കൊന്നും ശരിക്കും ഒരു കുറച്ചു മെലിഞ്ഞ ബോഡി ഉള്ളവർക്ക് കുറച്ചൊരു
ഒരു വിട്ടൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കല്യാണത്തിനോ അങ്ങനെയുള്ള വിശേഷങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ഈവൻ നമ്മുടെ കേരള ഈ സമയത്ത് കേരള സാരിയുടെ കൂടെ ചെയ്യുകയാണെങ്കിലും നന്നായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻലി നമുക്ക് സ്ലീവിൽ വരുന്ന കുറച്ച് ഡിസൈൻസ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. സ്റ്റിൽ ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഷെയർ ചെയ്തത്. ഇനി നമുക്ക് നേരെ നെക്കിലേക്ക് പോവാം. നെക്കില് അധികം ഒന്നും പറയാനില്ല, ബട്ട് സ്റ്റിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഫസ്റ്റ്, നമ്മൾ ഇപ്പൊ ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള ഒരാൾന്ന് വെച്ച് കഴിഞ്ഞാല് ബോ ആണ്. അപ്പൊ ഏത് ബോഡി ടൈപ്പിന് വേണമെങ്കിലും ബോ വെക്കാം. പക്ഷേ നമ്മളുടെ ബോഡി ടൈപ്പിനനുസരിച്ചിട്ട് ബോ വെക്കാം. ഒരുപാട് തടിയുള്ളവർ വലിയ ബോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഭയങ്കര തടി തോന്നും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബോ ചെയ്യുകയാണെങ്കിൽ തന്നെ, ബാക്കിലോ ഫ്രണ്ടിലോ എവിടെയെങ്കിലും ബോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ബോഡി ടൈപ്പിനനുസരിച്ചിട്ട് ബോഡി ഈ ബോ ചെയ്യുക. ഒരുപാട് തടിയുള്ളവർ ചെറിയ ബോ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പക്ഷെ ഈ കഴുത്തിന്റെ ബാക്കിൽ ബോ വെച്ചിട്ട് ഇങ്ങനെ കെട്ടുന്നത് വളരെ ട്രെൻഡാണ് ഇപ്പോൾ. പിന്നെ ഈ കാണിക്കുന്ന ഈ ഒരു പാറ്റേൺ ശരിക്കും തടിയുള്ളവർ ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് നെക്ക് കുറച്ച് വൈഡായിട്ട് തയ്പ്പിക്കുക. എന്നാൽ മാത്രമാണ് എന്താ ഒരു എന്താണ് കുറച്ചൊരു തടി കുറവ് പോലെ തോന്നിക്കുള്ളൂ. എല്ലാം കൂടി അടച്ച് പൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബ്രസ്റ്റ് ഒക്കെ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് തടി തോന്നും. പക്ഷെ ഈ ഒരു പാറ്റേൺ നെക്ക് ഭയങ്കര ട്രെൻഡാണ് ഈ ഒരു സമയത്ത്. ഇപ്പൊ ഈ കാണുന്ന പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് ഓണത്തിന് ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇത് ഈ കാണുന്ന ഒരു പാറ്റേൺ. ഇത്തിരി ബോൾഡ് ആയിട്ടുള്ളവർക്ക് ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, എനിക്കിത് ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ളവർക്ക് പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. നല്ല ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇത്തിരി ബോൾഡ് ആയിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് തന്നെ എന്തെങ്കിലും നിങ്ങളുടെ ഭാവന അനുസരിച്ചിട്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താണെങ്കിൽ മിക്കവർക്കും ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ. പക്ഷെ വെരി മച്ച് ഇൻ ട്രെൻഡ് ആണ് ഇപ്പോൾ അത്. ഇനി അടുത്തത് ടൈ ബ്ലൗസ് ആണ്. ബാക്കിൽ ഇങ്ങനെ ടൈ ചെയ്ത് നമ്മുടെ സ്കേർട്ടിന്റെ ബാക്കിലൊക്കെ ടൈ ചെയ്ത് കെട്ടുന്ന പോലെ ടൈ ചെയ്ത് കെട്ടുന്നത് ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള ഒരു സമയമാണിത്. അത് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ളവർക്കാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ബാക്കിലെ ആ ഒരു ഇത് വിട്ട് ഇത്തിരി കുറച്ചതിന് ശേഷം ടൈ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ട്രൈ ചെയ്യാം. പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ മേ ബി ഇത്തവണ ഓണത്തിന് ഈ ഒരു ടൈ ബ്ലൗസ് ഞാൻ മിക്കവാറും സ്റ്റിച്ച് ചെയ്യിപ്പിക്കും. കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ് കേട്ടോ ഈ ഒരു നെക്കിൽ കാണുന്ന ഈ ഒരു പാറ്റേൺ. ഈ ഒരു ടൈ ബ്ലൗസ് വളരെ ഫെമിനിൻ ആണ്. പണ്ടത്തെ അമ്മമാരൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ കെട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ അത് ബാക്കിലേക്ക് എടുത്ത് കെട്ടുകയാണ്. ഭയങ്കര ഫെമിനിൻ ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഓണത്തിന്, ഓണത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കല്യാണത്തിന് വേണ്ടിയിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കയ്യിലും ബാക്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രെൻഡ്, ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളത് ഷെയർ ചെയ്തത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.